കലഹവും അപമാനവും വഴക്കും അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യണം? തിരുവെഴുത്തിൽ ഉത്തരമുണ്ട്. സദൃശ്യവാക്യങ്ങൾ 22:10. പരിഹാസിയെ നീക്കിക്കളക, അപ്പോൾ പിണക്കം പൊയ്ക്കൊള്ളും, കലഹവും നിന്നയും നിന്നുപോകും. പരിഹാസിയെ നീക്കിക്കളയുക, അപ്പോൾ കലഹം നിൽക്കും, നിന്ന അവസാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിണക്കവും പൊയ്ക്കൊള്ളും. ഇപ്പൊ പിണക്കം, കലഹം, നിന്ന, ഇത് നിലനിൽക്കണോ അതോ അവസാനിക്കണോ? വിശദമായിട്ട് നമുക്ക് ധ്യാനിക്കാം. പിണക്കം ഉണ്ടാവും, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പിണക്കം ഉണ്ടാവും. അവിടെ ഒരു പരിഹാസിയുടെ സഹായം ഇല്ല, സംഭാവനയില്ല. എന്നാൽ അത് വലുതാക്കാൻ ഒരു പരിഹാസിയുടെ സഹായം വേണം. അത് അവസാനിപ്പിക്കാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ പരിഹാസിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പരിഹാസിയെ പുറത്താക്കൂ. ജോസഫും വർഗീസും തമ്മിൽ പിണക്കമുണ്ടായി. ജോസഫിന് അന്ന് രാത്രിയിൽ മനസ്സിന് വിഷമമുണ്ടായി. ഏയ്, വർഗീസുമായിട്ട് അങ്ങനെ പിണങ്ങിയിരിക്കേണ്ട കാര്യമില്ല, അത് അവസാനിപ്പിക്കണം എന്നോർത്ത് രാവിലെ വർഗീസിൻ്റെ വീട്ടിലേക്ക് തോമസ് ചെല്ലുമ്പോൾ അവിടെ ബേബിക്കുട്ടി എന്ന് പറയുന്ന പരിഹാസി ഇരിപ്പുണ്ടായിരുന്നു. അതെങ്ങനെ വന്നു? വർഗീസ് രാത്രി ഫോൺ ചെയ്തു ബേബിക്കുട്ടിയോട് പറഞ്ഞു, തോമസ് എന്നെ ഉപദ്രവിച്ചു, എന്നെ ചതിച്ചു, എനിക്ക് വഴക്കുണ്ടവനോട്, ഭയങ്കരമായിട്ട് എനിക്ക് അവനെ ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ തമ്മിൽ എങ്ങനെ ഇരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഗീസ് ബേബിക്കുട്ടിയെ വിളി. ബേബിക്കുട്ടി പറഞ്ഞ്, ഞാൻ രാവിലെ വരാം. എന്തിനാ? തീർക്കാനല്ല, കൂട്ടാൻ, എരിതീയിൽ എണ്ണയൊഴിക്കാൻ. ഈ ബേബിക്കുട്ടി ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ, തന്നെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സ്നേഹിതന്മാരെക്കുറിച്ചും ഒരു ലോങ് വിഷൻ ഉള്ളയാളാണെങ്കിൽ, നന്മ ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ, അവൻ വർഗീസുമായിട്ട് സംസാരിച്ചിട്ട് തോമസിനെ കാണാനായിട്ട് കൊണ്ടുപോകണം. എന്നിട്ട് കൈ പിടിപ്പിച്ചിട്ട് പറയണം, ഇതൊക്കെ നിസ്സാര വിഷയമാണ്, ഇത് വലുതാക്കരുത് എന്ന് പറയുന്നയാളല്ല ബേബിക്കുട്ടി. ബേബിക്കുട്ടിക്ക് മറ്റൊരു പേരുണ്ട്, പരിഹാസി. അപ്പൊ ഇന്നിപ്പോ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പം ബേബിക്കുട്ടിമാരും ആരും എന്നോട് പിണങ്ങരുത്, ഞാൻ ഈ ബേബിക്കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്. ഒരു പേരും കിട്ടുന്നേ ഉള്ളൂ, തോമസ് പിണങ്ങരുത്, വർഗീസ് പിണങ്ങരുത്. അപ്പോ പരിഹാസിയെ പുറത്താക്കൂ. അപ്പൊ തോമസ് വർഗീസിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പം ബേബിക്കുട്ടി അവിടെ ഇരുന്ന് പിരിമുറുക്കുക, വിട്ടുകൊടുക്കരുത്, അവനെ നമുക്ക് പാഠം പഠിപ്പിക്കണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. തോമസ് എന്നിട്ട്, ബേബിക്കുട്ടി ഒന്ന് പുറത്തേക്ക് വന്നേ, ഞങ്ങൾ തമ്മിലെ വിഷയം ഉണ്ടായിരുന്നു, ബ്രദർ മാറി നിൽക്കേ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ, പിന്നെ കേറ്റാം. ഈ ഒരു ഒറ്റ വാക്ക് ആ വിഷയത്തിന് പരിഹാരം കൊണ്ടു. ബേബിക്കുട്ടിയെ പുറത്താക്കിയില്ലെങ്കിൽ കലഹം തീരത്തിൽ. വീണ്ടും പറയുന്നു, ബേബിക്കുട്ടിമാരാരും പിണങ്ങരുത്, എൻ്റെ അടുത്ത സ്നേഹിതര് ബേബിക്കുട്ടിമാരുണ്ട്. ഞാനൊരു പേരങ്ങെടുത്തെന്നുള്ള അതിന് ആ പേര് മാറ്റി വേറൊരു പേരിട്ടു. ഏതെങ്കിലും പേരിട്ടാലും മനുഷ്യരുടെ പേര് വരുമല്ലോ. അപ്പൊ നമ്മളെന്താ ചിന്തിച്ചു വരുന്നത്? പരിഹാസിയെ പുറത്താക്കണം. അപ്പൊ ഇനി പരിഹാസി ആരാന്നുള്ള, അതൊക്കെ അക്കാലത്തെ ഒരു തർജ്ജിമയിൽ അങ്ങനെ വന്നേ ഉള്ളൂ. ലക്ഷ്യമില്ലാതെ സംസാരിക്കുന്നവർ, ദീർഘദൃഷ്ടിയില്ലാതെ കാര്യങ്ങളെ കാണുന്നവർ,
സ്വന്തം രസത്തിന് വേണ്ടി ആരെയും പരിഹസിക്കുന്നവൻ, സ്വാർത്ഥൻ. സ്വാർത്ഥനാണ് അവൻ, സ്വന്തം വലുതാവണമെന്ന് നിങ്ങളുണ്ട്, പരിഹാസിക്കുക അതുമില്ല. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പരിഹാസികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അപ്പൊ പരിഹാസികൾ ചില സ്ഥലങ്ങളിൽ ഉണ്ട്, മിക്ക സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിലും വെളി വരുന്നില്ല. അപ്പൊ അവർക്ക് ഇങ്ങനെ രണ്ടു പേർ തമ്മിൽ അടിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ്. ഇങ്ങനെയുള്ളവരെ നമ്മുടെ വിഷയത്തിനകത്തുനിന്ന് പുറത്താക്കിയാൽ കലഹം തീരും, പിണക്കം തീരും, നിന്ന തീരും. ചോദ്യം: വഴക്കുകൾ അവസാനിപ്പിക്കണോ നീട്ടിക്കൊണ്ടു പോകണോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you.